കോളടിക്കാൻ ഞാൻ വിടില്ല. എപ്പോഴും നീ തോച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പണി, ഞാൻ എന്തൊരു 10 ഗോളെങ്കിൽ തീർച്ചയായും അടിക്കും. അതെയോ, നോക്കാം. ലക്കി ഷോട്ട്. എന്നാ ശരി, ബോൾ എടുത്തോട് വാ. ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. എന്ത് പവർഫുൾ കിക്കാണ്, സംശയമുണ്ടോ? രാജുവേട്ടാ, ചേട്ടനെന്താ പെട്ടെന്ന് ഇവിടെ? ഏടോ, ഗ്രാമത്തിൽ ഭയങ്കര വരൾച്ചയാണ്, അതുകൊണ്ട് സിറ്റിയിലേക്ക് വന്ന് കുറച്ച് നല്ല കാറ്റും വെള്ളമൊക്കെ കുടിക്കാന്ന് കരുതിയേ. അതിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടോ? അടുത്ത ഗ്രാമത്തിൽ പോയി ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിച്ചാ പോരായിരുന്നോ? എടാ വകയാ, നീ എത്ര തന്നെ വളർന്നാലും അന്റെ മണ്ടത്തരത്തിന് ഒരു കുറവും ഇല്ല. ഇത് രാജവേട്ടനാണ്, ഞങ്ങളുടെ കസിനാ. എടേ എന്റെ പനിക്കുട്ട, ഞമ്മക്ക് ഈ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു പണി വാങ്ങിച്ചു തരുവോ നീയേ? എന്തൊക്കെ പറഞ്ഞാലും നല്ല പേഴ്സണാലിറ്റി ഉള്ള ആള് തന്നെയാ. അനക്ക് മനസ്സിലായല്ലോ, പക്ഷേ നമ്മൾ ഹീരോയിട്ടെന്ന് അഭിനയിക്കില്ല കേട്ടല്ല. ഞാൻ വാച്ച്മാന്റെ പണിക്ക് വേണ്ടിയാ പറഞ്ഞത്, കാരണം നമ്മുടെ ഏരിയയിലെ വാച്ച്മാൻ നാട്ടിലേക്ക് പോയിരിക്കുക. ശരിയാ, താങ്ക് യു സണ്ണി, എന്ത് നല്ല ഐഡിയ. രാജുവേട്ടാ, എന്നാ ജോലിക്ക് പോവാലേ? രാജുവേട്ടൻ നാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ, കുറച്ച് ദിവസം അടിച്ചു പൊളിക്കട്ടെ, സംശയമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ആദ്യം നമുക്ക് പണി. ഹണി മണി, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? മാഡം, ഇത് രാജുവേട്ടനാണ്, നാട്ടിൽ നിന്ന് വന്നിരിക്ക, ഇദ്ദേഹത്തിന് വാച്ച്മാന്റെ ജോലി കൊടുക്കൂ. നേരത്തെ വാച്ച്മാന്റെ ജോലി ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വാച്ച്മാന്റെ പണിയിൽ എന്താ അത്ര ഉള്ളേ? രാത്രി മുഴുവൻ വിസിലടിക്കണം, രത്തി എടുത്ത് തറയിലടിക്കണം. കള്ളൻ വരാതെ നോക്കിയിട്ടതാണ് നിന്റെ അവിടുത്തെ ജോലി. കള്ളന്മാരവിടെ വരുമ്പോൾ നീ പേടിച്ചോണം തോന്നല്ലോ. നമ്മള് കുറച്ച് ഉശരുള്ള കൂട്ടത്തിലാണ്, തിന്നു വളർന്നാ നമ്മള് ഓട്ടത്തിലെ നമ്മള് പുലിയെ കാട്ടും വേഗത്തിൽ ഓടും. ഈഷ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ഒന്നിങ്ങോട്ട് വരീ. രാജുവേട്ടാ, ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഒന്നുകൂടി ചെയ്ത് കാണിച്ചേക്കേ. പോലീസുകാരന്റെ പുറത്താണ് കൈവെക്കുന്നത്. ഞമ്മളോട് ക്ഷമിക്കണം സാറേ, ഞമ്മള് ഞമ്മളുടെ ബലത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താണ്. ഒരു കാര്യം പറയാം, നിന്നെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ജോലി തരാം ഇന്ന. നീ നോക്ക് രാജു, നിന്റെ ജോലി നീ വളരെ ശ്രദ്ധയോടെ ചെയ്യണം, മനസ്സിലായല്ലോ? എവിടെയാണ് കള്ളൻ? ഞാൻ ഇന്ന് തീർച്ചയായിട്ടും പിടിക്കും. അതുവഴി പോവല്ലേ? കൊതുകന്തിനാ രാവിലെ വന്ന് കടിക്കുന്നത്? ആരാ എന്നെ ഈ തല്ലുന്നത്? അടി കൈ. അനക്ക് കിട്ടിയത് പോരെന്ന വീണ്ടും അണിക്കണോ? ഇന്നാ പിടിച്ചോളി. നിങ്ങളെന്താ പറയുന്നേ? യഥാർത്ഥ പോലീസാണെങ്കിൽ കള്ളനെ പിടിക്കാതെ വിടുവോ നിങ്ങള്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവന്റെ കൂട്ടാളി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്നേ നമ്മൾ വിടൂല. ഇന്നാ പിടിച്ചോളി. ഞമ്മളിവിടെ ഉള്ളപ്പോ ഒരു കള്ളന്റെ പണി നടക്കൂല. ദീപാവലി അടുത്തെത്തിയാൽ പൊട്ടിക്കും പടക്കം. എന്തുവാടേ കവിത മുഴുവനായിട്ട് ചൊല്ലാൻ സമ്മതിക്കണേ. ദീപാവലി വന്നാൽ പൊട്ടിക്കും പടക്കം.
honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. കവിതയുടെ അടുത്ത വരി പറയാം. ഞങ്ങളല്ല മോഷ്ടിക്കാൻ വന്നത്. കള്ള പോലീസ് കള്ളനും നമ്മൾ ഒരുമിച്ച് പൊക്കൂന്നേ. ഒരിക്കലും നമ്മുടെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെന്നേ. നമ്മൾ പിടിച്ചില്ലേ. ശരി എന്നാ നമ്മളിതാ വിട്ടേ. നമ്മുടെ നാട്ടിലെ കമ്പകെട്ട് എന്താന്ന് നമ്മൾ ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ. വേണ്ട രാജുവേട്ടാ, ഇടയുമ്മരി കള്ളന്മാരാണ് കള്ളന്മാരെ. ഇവർ കള്ളന്മാരല്ല, ഇൻസ്പെക്ടർ പാണ്ഡ പിന്നെ കണ്ണ സാർ. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇത് മറ്റാരോ ആണ്. ഞങ്ങൾ തന്നെയാ. ഇടി കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഷേപ്പ് മാറിയതാ. മഴ വന്നപ്പോൾ വാഴയെല്ലാം ഒലിച്ചുപോയി. ഇവൻ കാരണം യഥാർത്ഥ കള്ളൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അടികൈ. ഞമ്മള് കാരണം അവന്മാർ രക്ഷപ്പെട്ടു പോയിന്നാ. എങ്കിൽ ഞമ്മളവന്മാരെ പിടിച്ചിരിക്കോ. എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ പറയുന്ന എല്ലാരും കേക്ക്. രാജു ചേട്ടാ, ഞാൻ കള്ളന്മാരെ പിന്തുടർന്ന് പോയി. അവന്മാരെവിടെയുണ്ടെന്ന് എനിക്കറിയാം. നീ എന്തായി പറയണത് കർത്താ? നീ ഞമ്മടെ സുഹൃത്ത് തന്നെയാ. ആ കള്ളൻ എങ്ങോട്ടാ പോയത് പറ. വരൂ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ പിടിക്കാന്ന് കരുതി വന്നീയ. ഞങ്ങൾ തന്നെയാണ് കള്ളന്മാർ. നിങ്ങളെ രണ്ടുപേരും ഞാൻ വിടുകയില്ല. നിന്റെ പണി ഞാൻ തീർക്കും. എന്റെ യഥാർത്ഥ ശക്തി നിങ്ങൾ കണ്ടിട്ടില്ല. അതെയോ? നിങ്ങൾ എന്താ ഈ ചെയ്യണത്? നിങ്ങൾ നമ്മുടെ ഏരിയക്കകത്ത് വന്ന് നമ്മുടെ പേരങ്ങ് നശിപ്പിച്ച് കളഞ്ഞല്ല. പോരാത്തെ നീ കോൺസ്റ്റബിളും തല്ലിയാണ്. ഈഷ്, കോൺസ്റ്റബിൾ അല്ല, ഇൻസ്പെക്ടർ ആണ്. ഇൻസ്പെക്ടർ ആയത് കൊണ്ടായിരിക്കും ചിലപ്പോ തല്ലിയത്. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, ഇപ്പൊ രാജു ചേട്ടൻ നിങ്ങൾക്ക് നല്ലൊരു സദ്യ തന്നെ തരും. ആണ് ഇനി ഞങ്ങളെ തല്ലരുതേ. അങ്ങനെ പറയുക, ഞാനും തല്ലും, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. വലിക്ക് ഹണി, കുറച്ചുകൂടെ ബലമായിട്ട് വലിക്ക. രക്ഷപ്പെട്ടു. നിങ്ങൾ കൊണ്ട് കഴിയില്ല കൊച്ചാളിയാ, വിട്ടേക്ക്. അതെയോ? എങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്ക. വല്ലാത്ത കനമുണ്ട് കൊച്ചാളിയാ. ഒന്ന് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇതിനെ ഒരുമിച്ച് വലിക്കാം. ആ അതാ ശരി. മതിയാക്ക്, വേണ്ട, ഞങ്ങളെ വിട്ടേക്ക്. ഉം
ഞങ്ങളെല്ലാം സമ്മതിക്കാം, മോഷ്ടിച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചു തന്നേക്കാം. സത്യമായിട്ടും സബാഷ് കർത്ത, എല്ലാവരുടെയും സുഹൃത്ത, സബാഷ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ രാജവേട്ടനാണ്. നന്ദു പറഞ്ഞാ ശരിയാ. ഇതൊരു സംഭവം തന്നെയാണ്, വട്ടുപിടിച്ചവൻ പോലും അറിവുള്ള കാര്യങ്ങൾ പറയുന്നു. സംശയമുണ്ടോ രാജു? ഇന്ന് മുതൽ നിനക്ക് വാച്ച്മാൻ പണി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ഈ പറയണത് എന്റെ സാറേ? എന്റെ ചോറിൽ നിങ്ങൾ മണ്ണിടൽ സാറേ. നമ്മൾ കള്ളനെ പിടിച്ചത് നിങ്ങൾ കണ്ടല്ലേ? സത്യമാണ്. ഈഷ്, പറയുന്നത് മുഴുവൻ കേക്കൂ. ഇനി രാജു വാച്ച്മാൻ അല്ല, പോലീസുകാരനാണ്. നാളെ പോലീസ് ജോലിക്കുള്ള സെലക്ഷൻ നടക്കുകയാണ്. അതിൽ രാജുവിന് തീർച്ചയായും പോലീസിന്റെ പണി കിട്ടും.